നമ്മുടെ ഇന്നത്തെ പ്ലാന് താമരക്കുളം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുമരകത്ത് നിന്ന് വാങ്ങിയ താമര ചെടി നടാൻ വേണ്ടിട്ട് കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് നിന്ന് ഒരു കുളം പോലത്തെ ഒരു സാധനം വാങ്ങി, കുളം എന്നൊന്നും പറയാൻ പറ്റില്ല, അത് വാങ്ങിയിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യാനൊരു സ്ഥലം നോക്കി കിടക്കുകയാണ്. ഞാൻ കിടക്കാന്ന് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു വേണ്ട ഇതിന്റെ കളിച്ച് ഞാൻ എടുത്തോളാം. അച്ഛൻ നിർബന്ധിച്ചിട്ട് പിടിച്ചു വാങ്ങിയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ സ്ഥലത്ത് കയറി ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ റൈറ്റ് സൈഡിൽ തന്നെ ഞങ്ങളുടെ താമര കുളം ഫിക്സ് ആവുകയാണ്. ആ കുളം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആൾക്കാർക്ക് ഞങ്ങൾ കുളം എന്ന് ഉദ്ദേശിക്കുന്ന സാധനം കാണിച്ചുതരാം. താമര കുളം എന്ന് പറയാൻ പറ്റുമോ അതോ താമര കുണ്ട് എന്ന് വിളിക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. താമര കുണ്ട് എന്ന് വിളിക്കാം നമുക്ക് വേണമെങ്കിൽ. എന്താ ഇതാണ് സാധനം, ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ സെറ്റ് ചെയ്യാൻ പോണേ. എന്താ, ഞാൻ ജാവലിൻ ത്രോ അറിയട്ടെ, ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്റെ വേറെ എങ്ങോട്ടോ പോകാം നോക്കാം. അച്ഛാ അച്ഛന്റെ വാഴ ഇപ്പൊ പോ. അല്ല, നിങ്ങളല്ല ഉദ്ദേശിച്ചത്, ആ കാണുന്ന ഫലഭൂയിഷ്ഠമായ വാഴകളാണ് ഉദ്ദേശിച്ചത്. കറക്റ്റ് രണ്ട് വാഴ. നിങ്ങൾക്ക് ഈ ജനുവരി 15 എത്ര വയസ്സായെന്ന് ഉള്ള ധാരണയുണ്ടോ? 34 ആണല്ലോ. ജാവലിൻ ത്രോ എന്ന് പറയുന്നത് പറമ്പിലെ വാഴേന്റെ മുകളിൽ കൊണ്ട് എറിയുന്ന സാധനമല്ല. ഞാൻ കുറച്ച് മാറിക്കട്ടെ. താമരക്കുളം എസ്റ്റാബ്ലിഷിംഗ് തറക്കല്ലിട്ടിട്ട് ഞങ്ങൾ നടത്തി. ഇതുവഴി വരുന്ന ആൾക്കാർ ഇത് വന്നിട്ട് കണ്ടിട്ട് പോണം കേട്ടോ. മുതലാവൂല, ഇനി ചളി വാരണോ? അത് വെച്ചാ പോരല്ലേ. നല്ല പഴുത്ത പേരക്ക ഇവിടെ കിളി കൊത്തി ഇട്ടോണ്ടിരിക്കുന്നു. ഈ പേരയുടെ ഹൈറ്റ് നോക്കി അങ്ങ് ചന്ദ്രനിൽ വരെ എത്തിയത്. തെങ്ങിന്റെ ഹൈറ്റ് എത്തി, ആ തെങ്ങിന്റെ ഹൈറ്റിലെത്തി. മേലെയൊക്കെ നല്ല പേരക്കുണ്ട് അച്ഛാ. അച്ഛാ ഇതൊന്നും ഇങ്ങനെ ഉയരത്തിൽ വളരുന്ന പേര് ഇത്ര ഉയരത്തിൽ പോവും? ഭയങ്കര ഉയരല്ല ഇത്, ഒരു ഉപകാരമില്ല കേട്ടോ ഇത്. എന്താ സംഭവം ഇങ്ങനെ ഉണക്കുന്ന? എന്റെ ദൈവമേ, ഓ അങ്ങനെ. ഇവിടെ അപ്പൊ ഇത് കത്തിപ്പോലെ ഇതുണ്ടോ? പുകപ്പൊരയൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭീഷണിയായി അമ്മയുടെ പുതിയ കൺസെപ്റ്റ്. അതായത് ചെറിയൊരു ഡ്രമ്മിന്റെ ഉള്ളിൽ കുറച്ച് ഷീറ്റുകൾ മാത്രമുള്ള ആൾക്കാർക്ക് ടെമ്പററി പുകപ്പൊര സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ചിലപ്പോ വീടിന്റെ ബാക്കിലൊക്കെ വലിയ പുകപ്പൊര പണിയില്ലേ? ഇത്രയുള്ള സംഭവം, ഇന്നോവേറ്റീവ് ഐഡിയ. ഇവിടെ നോക്കിയേ, കുറച്ച് ഷീറ്റുള്ളവർക്ക് അങ്ങനെ മതിയെന്ന്. ഇത് ഇവിടെ എല്ലാ കോഴികളെയും മേയാൻ വിട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഉള്ളു കേട്ടോ, കേറുന്ന തന്നെ കേറോ. ഇനി അത് കേറുമോ എന്ന് പറഞ്ഞാൽ കേറുവോ? അപ്പോഴേക്കും അതിന്റെ കുറുക്കം കൊണ്ടുപോവോ? ആ പശു എന്ത് വേണ്ടിട്ട് വെമ്പുന്ന ഇതിനുള്ള പൊരുത്തല്ലേ അമ്മേ? ഈ കോഴികൾക്കൊന്നും ഈ വീടിന്റെ ചുറ്റുവട്ടത്തിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അത് ആ കൂടിന്റെ ഉള്ളിൽ നിന്ന് ഇവിടം വരെ മാത്രമേ ഇറങ്ങാറുള്ളൂ. പക്ഷെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇത് മുമ്പേ ഉള്ളതാ, ഇത് എല്ലാ ഏരിയ അറിയാം. അതുകൊണ്ട് അത് ഒറ്റപ്പെട്ടിട്ട് ചുറ്റിനും കറങ്ങി ഇറക്കാം. വേണ്ട 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 വേണ്ട, എന്നിട്ട് വേണം അത് ഇത് എല്ലാം കൂടെ തട്ടാൻ. അങ്ങോട്ടേക്ക് പറപ്പിച്ചാ, അങ്ങോട്ടെ വിട്ടെ വിട്ടെ. അപ്പൊ എല്ലാരും ഇവിടെ പറക്കുക. ഈ കോഴിനെ ഇട്ടിട്ട് ആ കോഴികളെ പഠിപ്പിക്കാൻ പോണേ. റെഡി, 1 2 3. അത്ര അല്ലേ വേണ്ടല്ല, ഞാൻ വിചാരിച്ച അത്ര എഫക്ട് ഒന്നും വന്നില്ല. നമുക്കൊരു പോയിട്ട് ചളി വാരിട്ട് വരാം. താമരക്കുളത്ത് ഇടാൻ ചളി വാരാൻ പോവാണ്. അതിന് മുമ്പ് ഞാനൊരു സംഭവം പറയാവേ. അതായത് ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ടൊരു കാവുണ്ട് എന്ന് പറഞ്ഞേ, കാവിലെ തെയ്യം നടക്കാൻ പോവാണ്. 28 വർഷത്തിന് ശേഷമാണ് ഈ കാവിലെ തെയ്യം നടക്കാൻ പോകുന്നത്. 31 ജനുവരി, ഫെബ്രുവരി 1 ദിവസങ്ങളിലായിട്ടാണ് ഈ കാവിലെ തെയ്യം നടക്കുന്നത്. അതായത് കൊയിലി പുതിയ ഭഗവതി കാവ്.
അവിടുത്തെ തെയ്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിപ്പിക്കുകൂടി ചെയ്യാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഉണ്ടാവില്ല, കാരണം ഞാൻ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. നമ്മൾ തുർക്കി ട്രിപ്പ് അടിക്കാനൊക്കെ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് പിന്നെ ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പോലും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു തെയ്യത്തിലേക്ക് നമ്മുടെ ശ്രീകണ്ഠാപുരം പ്രദേശത്തുള്ള ഇത് കാണുന്ന ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. ഈ ശ്രീകണ്ഠാപുരം ചുറ്റുവട്ടത്ത് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊരു കമൻറ്റ് ചെയ്യുമോ ഞാൻ ഈ ഏരിയയിലാണെന്ന് പറഞ്ഞിട്ട്. ബാക്കി എല്ലാ സ്ഥലത്തുനിന്നുള്ള അറിയാം, എല്ലാവരും വേണം. പക്ഷേ ഞാൻ ചോദിക്കാം, നമ്മുടെ നാട്ടുകാർ എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കാവ്. താമരക്കുളത്തിലേക്കുള്ള ചളി വരാൻ പോവാ. ഞങ്ങളുടെ കൃഷിസ്ഥലമാണ് വയൽ. ഈ കാണുന്ന നെൽകൃഷിയൊക്കെ ഞങ്ങളുടെ നെൽകൃഷിയാണ് കാണുന്നത്. ഒരു വിള ഉണ്ടാവുള്ളൂ വർഷത്തിൽ. ദേടി ഇവിടെ ചളി ഉണ്ടല്ലോ, ഇവിടുന്ന് ആരെയാ പോരെ? അങ്ങനെ ചളിക്കും അവകാശമുണ്ട്. ആരുടെ ചളി എന്നൊക്കെ? ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു ഫ്രഷ് ചളി പറയട്ടെ. നിന്റെ തലയിൽ നിന്നെടുത്തൂടെ ചളി ആണോ? അയ്യേ, ആ സാധനത്തിലായിരുന്നേ. അത്രയും മതിയോ? മണ്ണിര വേണമെങ്കിൽ പിടിച്ചോ, ഓസ്കാറിന് ഇട്ട് കൊടുക്ക കിട്ടിയാണ്ട് കുഞ്ഞു മണ്ണിര. ഇന്ന് ഞങ്ങളുടെ ഓസ്കാറിന് ഓണാണ്. ഇഷ്ടം പോലെ മണ്ണിര കിട്ടിയിട്ടുണ്ട്. നെല്ലിങ്ങനെ വിളഞ്ഞോണ്ടിരിക്ക, പൊന്മണി നെല്ല് ഇപ്പൊ വളർന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഈ സംഭവം എന്താ അറിയ, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾ വന്നിട്ട് കൊത്താതിരിക്കാൻ അതിന് ടെൻഷൻ ആക്കാൻ വേണ്ടിട്ട് കെട്ടിയേക്കുന്ന കാസറ്റിന്റെ വള്ളിയല്ലേ അത്. ഇപ്പൊ ഇത് ഇതാ സാധനം. ഇതെന്താ ഇതിങ്ങനെ വെറുതെ? ആ ഇതിങ്ങനെ പണ്ടത്തെ കാസറ്റ് വള്ളി ഇപ്പൊ കിട്ടാതായതുകൊണ്ട് ഇത് ഇതുപോലത്തെ സംഭവങ്ങളായി. ശരിക്കും നമ്മുടെ കാവിലെ തെയ്യം ഒരു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ആണെങ്കിൽ ഈ വയലിൽ ഗാനമേളയൊക്കെ നടത്താറുണ്ട്. ഇപ്പൊ ഗാനമേള നടത്താൻ സ്ഥലമില്ല, നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് നടത്തേണ്ടി വരും. അങ്ങനെ ഇപ്പൊ ഉള്ളത് തെയ്യം എന്നൊക്കെ പറയുമ്പോ ഒരു ഓളത്തിന് വേണ്ടിയിട്ട് ഗാനമേളയൊക്കെ വെക്കൂലേ. ആ ഇപ്പൊ ഇവിടെ ഇത്രയും വർഷത്തിന് ശേഷം നടക്കുമ്പോ തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷൻ പരിപാടി ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഇത്തവണ വ്യത്യസ്തങ്ങളായ കുറെ തെയ്യങ്ങളുമായിട്ടാണ് ആഘോഷം നടക്കുന്നത്. സോ ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതല്ലേ. എന്റെ അച്ഛനും വരുന്നുണ്ടോ? വരാൻ പറ കണ്ടോളാം. ഏത് ആണ്? 28 വർഷത്തിന് ശേഷമാണ് ഈ തെയ്യം നടക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു തെയ്യാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തെയ്യാണ് January 31, February 1. മണ്ണിര എന്തിനാ കഴുകി കൊടുക്കുന്നെ? മണ്ണിരയെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ഡിഷാക്കിയിട്ട് കൊടുക്കാൻ പോവാ. മണ്ണിര വിചാരിക്കുന്ന എന്നെ കുളിപ്പിച്ച് ഡിന്നറിന് കൊണ്ടുപോകാനാണ്. ഡിന്നറിന് തന്നെ അതെ. ആ അടിക്കുന്ന അത് അടിച്ച് തിന്നക്ക് വന്ന വഴി കണ്ടിട്ടില്ല. മുഖഭാവം കണ്ട, നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുഖഭാവം ഇങ്ങനെ തന്നെയാ. അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, ഇനി അതിലേക്ക് ചളി ഇടാൻ പോണം. എന്നിട്ട് ഒരു ബലഭൂഷ്ടിക്ക് കുറച്ച് ചാണകം ഇടണോ? അപ്പൊ ചാണകം ഇട്ടിട്ടുണ്ട്, അതും ചേർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താമര. ഈ താമരയാണ് നമ്മൾ ഇപ്പോൾ അതിലേക്ക് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. ഒരു പ്രതിഷ്ഠാ കർമ്മമാണ് ഇപ്പൊ നടക്കുന്നത്. ചാണകവും ചെളിയും ചേർത്തിട്ടാണ് ഇങ്ങനെ അടി സെറ്റാക്കുന്നത്. അതിനുള്ള വളമാണ്. അടുത്ത തവണ വെക്കേഷൻ വരുമ്പോഴേക്ക് ഇവിടെ ഇങ്ങനെ താമര വളർന്ന് മുട്ടിട്ട് പൂവൊക്കെ ആയിട്ട് നമ്മളെ എതിരേൽക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോ പണ്ടത്തെ താറാവിനെ പോലെ ഇടയ്ക്കിടെ ആൾക്കാർ ചോദിക്കുമായിരിക്കും, പണ്ടത്തെ താറാവ് ദിവംഗതനായി പോയിട്ടുണ്ടായിരുന്നു, ചോദിക്കും ആ താറാവ് എവിടെയാണ്. അതുപോലെ ഇത് ആവുമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ രണ്ട് താമരയും നമ്മൾ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 150 രൂപ കുമരകത്ത് വാങ്ങിയ ചളിയിൽ വെറുതെ കിടന്ന താമരയാണ്, ക്യാമറ എന്ന് പറയാൻ പറ്റുന്നത് താമരയാണ്. അപ്പൊ ഇതിന് വളർന്ന് വലിയ കാടായിട്ട് വേണം ഇവിടുന്ന് എനിക്ക് ഒരു 100 രൂപയ്ക്ക് വിറ്റിട്ട് കച്ചവടമാക്കാൻ. എല്ലാ സംഭവങ്ങളിലും നമ്മൾ ഓരോ പ്രതീക്ഷ വെക്കണം. ഇനി ഞങ്ങളൊന്ന് കണ്ണൂരൊക്കെ പോയിട്ട് വരാം. നാളെ തിരിച്ച് ഞാൻ ഖത്തറിലേക്ക് പോവാണ്. അക്ഷയ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തുർക്കിയിലൊക്കെ പോകാറുണ്ട്. തുർക്കി പോയിട്ട് ഒരു 4-5 ദിവസം കറങ്ങിയിട്ടേ വരുള്ളൂ. അക്ഷയ ഇത്തവണ കൂട്ടുന്നില്ല, കാരണം ഇത് തുർക്കിയിലെ ഫാം ട്രിപ്പാണ് ട്ടാ ട്ടാ. ആ പക്ഷേ ഞങ്ങളുടെ റഷ്യൻ ട്രിപ്പ് വരുന്നുണ്ട്. ഞാനും അക്ഷയ ഉണ്ടാവും. റഷ്യൻ ട്രിപ്പ് ഈദ് ഹോളിഡേയ്സിലാണ് വരുന്നത്. April 11 മുതൽ April 16 വരെയുള്ള ദിവസങ്ങളിൽ 5 nights 6 days ആയിട്ടുള്ള ട്രിപ്പാണ്.
എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ലാഭകരമായിട്ടുള്ള ഒരു പാക്കേജാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബുക്കിംഗ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 25 ആൾക്കാരുടെ സീറ്റ് മാത്രമാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. അതായത് നമ്മൾ അവിടെ പോകുന്ന അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഫെയറുകൾ അത് ഖത്തറായിക്കും പോകുന്നത്, തിരിച്ചിങ്ങോട്ട് എത്തുന്നത് അവിടുത്തെ 5 നൈറ്റുള്ള ഹോട്ടൽ സ്റ്റേ, ഒരു 4-സ്റ്റാർ ഹോട്ടലിലെ സ്റ്റേ ആയിരിക്കും, പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അങ്ങോട്ടുള്ള അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻസ്, പിന്നെ പലയിടങ്ങളിലേക്കുള്ള എൻട്രി ടിക്കറ്റുകൾ, മോസ്കോ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് മോസ്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ട്രെയിൻ ടിക്കറ്റ്, ആ ട്രെയിൻ ജേണിയൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ 11 മുതൽ 16 വരെയുള്ള ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെയുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഖത്തറിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഖത്തറിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഡയറക്റ്റ് എടുക്കാവുന്നതാണ്. അതിലുള്ള അഡ്വൈസ് ഒക്കെ താഴെ തരും. അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കോഴികളൊക്കെ ഞാൻ ആകർഷിച്ച് ഉള്ളിൽ കൊണ്ടുപോകും. എല്ലാരും ആയോ എണ്ണി നോക്കണേ. കറുത്തമ്മച്ചിയുടെ കറുത്തമ്മച്ചിയുടെ അതി ഡിഷിലിട്ടോ. കറുത്തമ്മച്ചി മിസ്സിംഗ് ആമേ. അതിന്റെ ഉള്ള ചെറിയ താഴ്ത്തി ചെറിയ മോനെ അത് തവിടെ തവർന്നു പോവും. എന്തൊരു ബുദ്ധിയില്ല ഒരു സാധനം. എന്നാ പിന്നെ ഡിഷ് കയ്യിലെടുത്തിട്ട് എടുക്ക്. ആ പ്ലേറ്റിലിട്ടൊടുക്ക കുറച്ച്. ആ പ്ലേറ്റിലെല്ലാം ഇട്ടൊടുക്ക. കുറച്ച് ഗ്യാപ്പ് ഇട്ടെടുക്ക. ഗ്യാപ്പ് വെച്ചിട്ട് ആടെ ഇടേ. ഇപ്പൊ നിലത്തുനിന്ന് കിട്ടിയതായി കോഴിയുടെ കൂടിന്റെ അടുത്തു നിന്ന്. അത് പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന ഒരു ടെന്നീസ് ബോളാ. ചിൽ ഈ പറമ്പിലുണ്ടായിരുന്നു. അത് ഭയങ്കര ഡീസന്റ് കോഴിയല്ലേ. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരു ലീഡർ പോലെ പെരുമാറുന്ന ഒരു കോഴിയാണ്. ഏറ്റവും പ്രായമുള്ള കോഴിയാണത് നിങ്ങളെ പോലെ. കുറച്ച് കുറച്ച് നമ്മള് പിന്നെ ഈ താമരക്കുളത്തിൽ വെള്ളം നിറക്കാൻ പോവാണ്. വന്നു പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് കലങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആയിരുന്നു. പക്ഷെ നന്നായിട്ട് കലക്കുന്നുണ്ട്. കുറച്ച് സ്പീഡ് ഉറക്കുവോ? ഓ അങ്ങനെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാലാണ് കലങ്ങാണ്ടിരിക്കാം. ഞാൻ വീഡിയോയിൽ പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് നമുക്ക് തോന്നുന്നു മുളകിന്റെ വള്ളിയുടെ ഇടയിൽ റോസാപ്പൂ വിരിഞ്ഞു. ഇത് ആർട്ടിഫിഷ്യൽ പൂവും ഇത് ഒറിജിനലുമാണ്. അമ്മയുടെ ഓരോരോ കുൽസിതങ്ങൾ. ഇവര് നമ്മുടെ ഫ്ലക്സ് എടുത്തിട്ട് സൈക്കിളിന് പൊത്തി. മുമ്പ് ഇവിടെ ചൂത്ത് കടന്നുകൊണ്ടിരുന്ന സാധനമാണ് നമ്മുടെ പഴയ. ഞാൻ പണ്ട് സ്കൂളിൽ പോയപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നിന്റെ സൈക്കിളാണ്. തുരുമ്പെടുത്തിട്ടും കളഞ്ഞിട്ടില്ല, ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് മാമൻ തമിഴ്നാട്ടിൽ ഉള്ള സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലഷർ. അതും സ്റ്റില്ലിവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ ഒരു ചേതൊക്കെ ഉണ്ട്. ഇതൊന്നും കൊടുക്കൂല. തെയ്യത്തിന് ഇവിടെ വരുന്ന ആൾക്കാർ നടന്നു വരുമ്പോഴേ ഇവിടെ ഒരു മഴക്കുഴി ഉണ്ട് കേട്ടാ. ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ട് വന്നിട്ട് ഇറങ്ങി വന്നിട്ട് കുഴിച്ചാടണ വെച്ചിട്ടാ. അമ്മ ഇവിടെ എന്തെങ്കിലും ലൈറ്റ് വെക്കണം. ടാടാ ടാടാ. അച്ഛനെ പോലെ അങ്ങനെ പുല്ല് അരിഞ്ഞ് ചെത്തി നടക്കാൻ കഴിയും. അരിയാൻ എനിക്ക് ബുദ്ധിമുട്ട്. പക്ഷെ എടുത്ത് നടക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. അച്ഛൻ വന്നെടുത്ത് തോൾ വെച്ചോടുക്ക. പക്ഷെ സമ്മതിക്കില്ല. അച്ഛൻ അങ്ങനെ ഒരു പത്തേ ഒരു ഒരു പ്ലാവിന്റെ തൈയും ഒരു മാവും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ താമരയുടെ കൂടെ. അതിന് അച്ഛനെ എവിടെയും നട്ടോട്ടെ. മാവ് നമ്മള് അവിടെ ഒരു മാവ് മുറിച്ചില്ലേ, പകരമായിട്ട് അവിടെ നടും. മുറിച്ച മാവിന് പകരം പ്ലാവ് നമ്മൾ ഇവിടെ നടും. അതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തു. അതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തു സ്ഥലമൊക്കെ. അടുത്ത സാധനം ഇതിന്റെ തൂക്കിയിടുന്ന ആ സാധനം കയറല്ല വേണ്ടേ? അത് ചങ്ങല കയറല്ല, കൊളുത്താൻ വേണ്ടിട്ടുള്ളൊരു ഇത്. അത് അവിടുന്ന് വാങ്ങിക്കൂടിയായിരുന്നു. എന്നാല് അവിടെ ഞാൻ ആ സാധനം കണ്ടില്ല കൊളുത്ത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ താമരക്കുളം അല്ല താമരക്കുണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത തവണ ഞങ്ങള് വെക്കേഷൻ വരുമ്പോഴേക്ക് ഈ കുളത്തിൽ നിന്ന് ഗപ്പികൾ ഇങ്ങനെ തുള്ളിത്തുള്ളി കളിക്കുന്നുണ്ടാവും, വെള്ളം തളിച്ച് പതക്കുന്ന പോലെ. ഓ ഇത്രയും വലിയ കുളത്തിൽ അവര് രണ്ടും മാത്രം ഹാപ്പി ആയില്ല. അവര് അക്കേറെ മൊത്തത്തിൽ വൃത്തികേടായി കിടക്കുകയായിരുന്നു. ഇപ്പൊ മീനിനെടുത്ത് മാറ്റിയിട്ട് അത് അവള് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈറ്റ് സാൻഡ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഓസ്കാറിന് നമ്മൾ ശ്രമകരമായ ദൗത്യത്തിനുള്ളിൽ പിടിച്ചിട്ട് ഇതേ ബക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനൊരു ക്ഷീണമുണ്ട്. വാവ് അക്കേറത്തിന്റെ ലുക്കും രൂപവും സ്റ്റൈലൊക്കെ മാറി. മഞ്ഞ് മൂടിയ മലനിരകളിൽ നീങ്ങുന്ന നീന്തുന്ന പോലെ ആയിട്ടുണ്ട്. ഭംഗി. ആ നല്ല രസമായി.
ഈവൻ ആ ഫിഷിന്റെ ഭംഗി തന്നെ പറയും. ഈ വീടിന്റെ അച്ഛ, ഈ വീടിന്റെ പെയിന്റ് ഒന്ന് മാറ്റാൻ പറ്റുമോ? ആ ബാക്കിലത്തെ മഞ്ഞ ഈ മീനിനെ കാണാൻ ഭംഗിക്ക് വേണ്ടിട്ട്. ഇത് നോക്കിയ നിങ്ങള്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും അധ്വാനി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ, ഞാൻ ഖത്തറിൽ കാണുന്ന ആ പെൺകുട്ടി തന്നെയല്ലേ ഇത്? ഏ, നാട്ടിൽ വരുമ്പോഴേക്ക് അധ്വാനത്തിന്റെ ആൾ രൂപം. ഏ ഏ, എന്താ പറഞ്ഞേ? ഞാൻ രണ്ടു ഖത്തറും, പക്ഷെ ഞാനിങ്ങനെ നിന്നെ ഇങ്ങനെ ഞാൻ കാണുന്നില്ലല്ലോ. അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ ആൾരൂപമാണ് അക്ഷയ നാട്ടിൽ വരുമ്പോഴേക്ക്. അച്ഛനും അമ്മയും അക്ഷയും തമ്മിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫൈറ്റാ, ആരാണ് കൂടുതൽ അധ്വാനിക്കുന്നത് കാണിക്കാം. ഞാൻ സായിജി ഇതൊക്കെ നോക്കിട്ട് ഇവിടെ ഇരുന്ന് മാർക്കിടും, സായിജിനെയും കൂട്ടും. ഓടി വന്നിട്ടുണ്ട്, അമ്മയുണ്ടോ സായിജി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത്. എന്നെ പോലെ ഒരാളിടെ നിൽക്കുന്ന അവർ കണ്ടിട്ടേ ഇല്ല. എല്ലാരും എല്ലാരും ഇല്ല, അക്ഷയ് ഇതിന്റെ ഉള്ളിൽ എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എവിടെയാ പേരെന്താ പറഞ്ഞേ? സൊണാലി. സൊണാലി, ആ അടിപൊളി പേരാണല്ലോ. എവിടെയാ നാട്ടില്? ആദ്യല്ല, എന്താ ചെയ്യണേ? ആ അടിപൊളി. ഓഹ്, നമ്മുടെ ടീച്ചർ കുടുംബാണ്. അതെ 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 അതെ, സന്തോഷം എന്തായാലും ഐഡന്റിഫൈ ചെയ്ത് വന്നതില്. വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. കുറേ കാലം മുമ്പ് കണ്ണൂരിൽ വന്ന സമയത്ത് ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഒരാളെ പെട്ടെന്ന് വണ്ടി കയറ്റിട്ട് പരിചയപ്പെട്ടിരുന്നു, മിസ്റ്റർ മുസാഫർ. അല്ല, ഇത് രണ്ടു ദിവസം മുമ്പ് ഞാൻ വിളിച്ചിട്ട് എവിടെയാ ഉള്ളത്, നാട്ടിലെത്തിയോ, നമുക്ക് കാണാന്നൊക്കെ സംസാരിച്ചു വെച്ചതായിരുന്നു. പക്ഷെ ഇതുവരെ നമ്മൾ അങ്ങനെ, അതായത് ഞാൻ ഇവിടെ വായി നോക്കി നടക്കുകയാണ് പുറത്ത്. അപ്പൊ ഇതിന്റെ ഉള്ളില് ജി എമ്മിന്റെ റൂമിൽ കയറിയിട്ട് പുള്ളിയോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഒരുത്തം വന്നിട്ട് അത് കേട്ടിട്ട് ഉള്ളു കയറി. ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ നിക്കുന്ന സമയത്ത് നിക്ക് ഒരു വേറൊരു ആർ ജെ ഇപ്പൊ സംസാരിച്ചോ. നമ്മള് കഴിഞ്ഞ ദിവസം സംസാരിച്ച് പ്ലാൻ ചെയ്തതുപോലെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പ് നമ്മള് പല തവണ ഫോണിൽ അറേഞ്ച്ഡ് ആയിട്ടൊന്ന് കാണാൻ നമ്മുടെ എല്ലാ മീറ്റിംഗ്സ് ഇതുപോലെ. അപ്പൊ വീണ്ടും ഇനി ഇതുപോലെ അടുത്ത യാദൃശ്ചികമായ മീറ്റിംഗ്. നമ്മളെ കാണുന്ന ഒരാളെയും കൂടി കണ്ടിട്ടുണ്ട്, ദുബായ്ക്കാരനാണ് പോലും. രണ്ടു ദിവസത്തേക്ക് വന്നാ പോലും സന്തോഷം. ഓഫർ ഇവള് തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഒക്കെ കൂടെ ഒരു സെൽഫി എടുത്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ട് മെയിൻ ആയിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പേരെന്താ? സുബ. ആ സുബ അല്ലേ, അത് സുബാന്നാക്കി തോന്നി. ആ അവള് ഇതേ, അവള് പണീന്റെ ഇടയിലാ. അവള് കൊറേ ആൾക്കാരെ കിട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടുന്നുണ്ട് ഇവിടുന്ന്. അപ്പൊ അടിപൊളി, എല്ലാരും കാണുന്നതിലും അറിയുന്നതിലും സന്തോഷം. നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ബിസിനസ് ഒക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ചത് ഇദ്ദേഹത്തിന്റെ അടുത്ത് വെച്ചിട്ട് തീരുകയാണ്. അപ്പൊ ബാക്കി പിന്നെ കാണാം.